ആടുജീവിതം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി നടൻ പൃഥ്വിരാജും സംവിധായകൻ ബ്ലസ്സിയും മറ്റു ടെക്നീഷ്യന്മാരും ജോർദാനിലാണ്. അവർ അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇതോർത്ത് ആരും ആശങ്കപ്പെടരുതെന്ന് പറയുകയാണ് പൃഥ്വി. ലോകമെമ്പാടുമുള്ള ഒരുപാട് ഇന്ത്യക്കാരാണ് നാട്ടിലേക്ക് മടങ്ങാനായി കൊതിച്ചു കാത്തിരിക്കുന്നത്. ഒരു ദിവസം ഞങ്ങളും അവിടെ എത്തും, അതുവരെ നിങ്ങൾ സുരക്ഷിതരായിരിക്കുക. വാതുരം മരുഭൂമിയിലെ ക്യാമ്പിൽ ആടുജീവിതം സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർക്കൊപ്പം പൃഥ്വി കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്. തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആശങ്ക പങ്കുവച്ചവർക്കായി ഫേസ്ബുക്കിലാണ് താരം ഈ കുറിപ്പ് എഴുതിയത്. നിങ്ങൾ എല്ലാവരും വീടുകളിൽ സുരക്ഷിതരാണെന്നും ഈ അടിയന്തര സാഹചര്യത്തോട് നിങ്ങൾ പൊരുത്തപ്പെട്ടെന്നും വിശ്വസിക്കുന്നു. ജോർദാനിൽ നടന്നു വന്നിരുന്ന ആടുജീവിതം സിനിമയുടെ ഷൂട്ടിംഗ് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ മാസം 24 താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കിയ അധികൃതർ വാതുറ മരുഭൂമിയിൽ ഷൂട്ടിംഗ് തുടരാനുള്ള അനുമതി തന്നു. എന്നാൽ കോവിഡ് മൂലമുള്ള സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമായതോടെ ഈ രാജ്യത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ ശക്തമാകുകയും തുടർന്ന് ഷൂട്ടിങ്ങിനുള്ള അനുമതി റദ്ദാക്കപ്പെടുകയും ചെയ്തു. ഞാനും ഞങ്ങളുടെ ടീമും വാതുറ മരുഭൂമിയിലെ ഒരു ക്യാമ്പിലാണ് ഇപ്പോഴുള്ളത്. ഷൂട്ടിങ്ങിനുള്ള അനുമതി ഇനി ഉടനെ എങ്ങും ലഭിക്കാനിടയില്ല എന്നാണ് ഇവിടുത്തെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഏറ്റവും അടുത്ത് മടങ്ങുക എന്നതാണ് ശേഷിക്കുന്ന ഒരേയൊരു മാർഗം. April 2 വരെ വാതുറം മരുഭൂമിയിൽ ഷൂട്ടിംഗ് തുടരാൻ പദ്ധതി ഉണ്ടായിരുന്നതിനാൽ അതുവരെയുള്ള താമസം, ഭക്ഷണം, മറ്റു സൗകര്യങ്ങൾ എന്നിവ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താകുമെന്ന് അറിയില്ല. ഞങ്ങളുടെ ഒപ്പം ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം ടീമിലുള്ള ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി ഓരോ 72 കൂടുമ്പോഴും പരിശോധിക്കുന്നുണ്ട്. ഇതുകൂടാതെ ജോർദാൻ ഗവൺമെന്റിന്റെ ഒരു ഡോക്ടറും ഞങ്ങളെ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള അവസ്ഥയെക്കുറിച്ച് എനിക്കും 58 പേരടങ്ങുന്ന ഞങ്ങളുടെ ടീമിനും നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അധികൃതർ ഞങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തണമെന്ന് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് ശരിയല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്ന എല്ലാവരോടും അതേക്കുറിച്ച് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ തുറന്നെഴുത്തൊന്നും താരം കുറിക്കുന്നത്.